ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോൾ അനുഗ്രഹം വ്യക്തിപരമാണ് രക്ഷ വ്യക്തിപരമാണ് അയ്യു മീ സോ ഇനിയൊരു അണ്ടർസ്റ്റാൻഡ് നമ്മൾ വിശ്വസിക്കണം കാരണം നമ്മൾ അവിശ്വാസം വഴി നമുക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹവും നമുക്ക് പ്രാപിക്കുവാൻ പറ്റുകയില്ല അതുകൊണ്ട് എന്ത് സംഭവിച്ചു ഈ ദൈവം വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ അത് യാഥാർത്ഥ്യമായപ്പോൾ എന്താ സംഭവിച്ചത് സിസ്റ്റർ പതിനാറാമത്തെ വചനം എന്ന് വച്ചേ അങ്ങനെ ജനം ചേർന്ന് ആറാം പാളയം കൊള്ളയടിച്ചു യഹോവയുടെ വചനപ്രകാരം അന്നൊരു ഷെക്കലിന് ഒരു സയ ഗോതമ്പുമാവും ഒരു ശെക്കലിന് രണ്ട് സയ യവവും ലഭിച്ചു അപ്പോൾ എങ്ങനെയാണ് ദൈവം സംഭവിച്ച കിളിവാതിലുകൾ തുടങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു അടുത്ത ആ എന്നാ അസേറിയ അവരുടെ ആ പാളയത്തിൽ ചെന്നിട്ട് വെറുതെ പൈസയും കൊടുക്കാതെ എല്ലാവർക്കും ആവശ്യത്തിന് ദൈവം സമർ തന്നു പക്ഷേ അടുത്ത വയനാട് രാജാവ് തനിക്ക് കൈത്താങ്ങ നൽകുന്ന അടമ്പ അകമ്പടി നായകനെ വാതുക്കൽ വിചാരന വിചാരകനായി നിയമിച്ചിരുന്നു അവനായിരുന്നു ഇവർക്ക് ഈ അനുഗ്രഹം ഓവർസിയർ കാണാനായിട്ട് അവനെ ചവിട്ടിക്കളഞ്ഞു രാജാവ് ദേവപുരുഷന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ പറഞ്ഞിരുന്ന പോലെ അവൻ മരിച്ചുപോയി നാളെ ഈ സമയത്ത് ശമരിയയുടെ പടിവാതുക്കൽ ഒരു ശെക്കലിന് രണ്ട് സിയ യവവും ഒരു ശെക്കലിന് ഒരു സിയ ഗോതമ്പുമാവും ലഭിക്കും വിൽക്കുമെന്ന് ദേവപുരുഷൻ രാജാവിനോട് പറഞ്ഞപ്പോൾ ഈ ആകമ്പടി നായകൻ ദേവപുരുഷനോട് യഹോവ ആകാശത്തിൽ കിളിവാതിലുകൾ ഉണ്ടാക്കിയാലും ഈ വാക്കുപോലെ സംഭവിക്കുമോ എന്ന് ഉത്തരം പറഞ്ഞു അതിനവൻ നീ നിൻ്റെ കണ്ണുകൊണ്ട് അത് കാണും എങ്കിലും നീ അതിൽ നിന്ന് ഭക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ അവന് സംഭവിച്ചു പടിക്ക് പടിവാതുക്കൽ വെച്ച് ജനം അവനെ ചവിട്ടിക്കൊന്നു ഇത് നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒറ്റ ഒരു 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 മാതൃക അല്ലെങ്കിൽ ഒരു ഒരു ഉപദേശം ഇതാണ് ദൈവത്തിൻ്റെ വചനം നീ ചോദ്യം ചെയ്യരുത് ദൈവത്തിൽ നീ വിശ്വസിക്കണം ദൈവം എന്ത് പറഞ്ഞുവോ അത് നടക്കുമെന്ന് വിശ്വസിക്കണം പത്രോസിനെ പോലെ അവ രാത്രി മുഴുവൻ പ്രയത്നിച്ചിട്ട് ഒന്നും കിട്ടിയില്ല ക്ഷീണിച്ച് തിരിച്ച് വീട്ടിൽ പോകാൻ പക്ഷേ ദൈവം അവരോട് പറഞ്ഞു യേശുരോട് പറഞ്ഞു നിങ്ങളിവിടെ ഇറക്കുക നിനക്ക് മീൻ കിട്ടും സഹോദര ആ പ്രവാചകൻ വഴി അവരോട് പറഞ്ഞു നാളെ ഈ സമയത്ത് നിങ്ങളുടെ അവസ്ഥ മാറും നമ്മളുടെ അവസ്ഥ മാറ്റുന്ന ദൈവമാണ് നീ ഈസ് എ ഗോഡ് ഹു ഗോഡ്സ് ആ സിറ്റുവേഷൻ ഹാലേ ലൂയ അവസ്ഥകൾ പറഞ്ഞ എൻ്റെ അവസ്ഥ മാറും ഏ ഹാലേ ലൂയ അപ്പോൾ നമ്മൾ വിശ്വസിക്കണം ആ വിശ്വാസമാണ് നമ്മൾക്ക് ആ അവസ്ഥ മാറി ആ അനുഗ്രഹം പ്രാപിക്കാൻ പറ്റുക കാരണം ദൈവത്തിൻ്റെ ആ പ്രവചന വചനം ചോദ്യം ചെയ്ത ദൈവത്തിൻ്റെ കഴിവ് ചോദ്യം ചെയ്ത വ്യക്തി അത് കണ്ടു പക്ഷെ അത് തിന്നില്ല മാത്രമല്ല അവൻ മരിച്ചു വീണു അവിടെ ആ ഹലോ ഇന്നും അവൻ മനസ്സിലാക്കണം സൗര ഈ വചനം നമ്മൾ അത് നമ്മൾ ഉൾക്കൊള്ളേണ്ടതാണ് കാരണം എന്താണ് നമ്മളുടെ ആ എന്നാ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ എന്തുമാത്രം ദൈവം നമുക്ക് വേണ്ടി കരുതി വെച്ചിട്ടുണ്ട് എന്ന് നമ്മൾ ഒന്ന് ഓർക്കണം കാരണം നമുക്കറിയാം യോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നാൽപ്പത്തി അധ്യായം അഞ്ചാമത്തെ വചനം പറയുന്നുണ്ട് ഇത് ഞാൻ കേൾവിയിലായിരുന്നു സോലോങ് ഇത്രയും നാൾ എൻ്റെ കേൾവിയായിരുന്നു പക്ഷേ ഇത് ഞാൻ കണ്ടു അല്ലേ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പല സ്റ്റെപ്പ് നോക്കുമ്പോൾ അല്ലേ റോമാർഗ്ലേഖനം പത്താമ തീയതിയായ പതിനേഴാമത്തെ വചനം പറയുന്നു വിശ്വാസ കേൾവി വഴിയാണ് അല്ലേ യോബിന്റെ പുസ്തകം നാൽപ്പത്തിരണ്ട് അഞ്ച് പറയുന്ന എന്താണ് അത് ഞാൻ കേട്ടു മാത്രമല്ല ഞാനത് കണ്ടു രണ്ട് രാജാക്കന്മാരാണ് പറയുന്നത് കേട്ട് മാത്രമല്ല ഞങ്ങളത് തിന്നു അയുദ് ഹലോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ യോബ് നാൽപ്പത്തിരണ്ട് അഞ്ചൊന്ന് വായിച്ചു ശ്രേ ഞാൻ നിന്നെ കുറിച്ചൊരു കേൾവി മാത്രമേ കേട്ടിരുന്നുള്ളൂ ഇപ്പോഴോ എന്റെ കണ്ണ് നിന്നെ കാണുന്നു അബേ അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാക്കണം മൂന്ന് സ്റ്റെപ്പാണ് വിശ്വാസം കേൾവി വഴി യോബ് പറയുന്നു ഞാൻ കേട്ട് മാത്രമല്ല ഞാൻ അത് കണ്ടു ഇവരും കണ്ടു അല്ലേ ഇവർ പക്ഷേ ഈ രണ്ട് രാജാക്കന്മാരിൽ ഏഴാമത്തെ അധ്യായത്തിൽ കാണു മാത്രമല്ല അവർ തിന്നു വിശ്വസിക്കാത്തവൻ കണ്ടു പക്ഷെ മരിച്ചു ഇതാണ് വിശ്വാസം നമ്മൾ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിക്കണം അനുസരിച്ചാൽ മാത്രമേ നമ്മൾക്ക് കേൾക്കണം കാണണം പ്രാപിക്കണം വിശ്വാസം വഴി മാത്രമേ അത് സംഭവിക്കുകയുള്ളൂ ഹാലൂ ഇ അതുകൊണ്ട് രണ്ട് രാജാക്ക ഒന്ന് വായിക്കോ ഈ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് വേറൊരു കാര്യവും മനസ്സിലാക്കേണ്ടത് ചിലപ്പം നമുക്ക് കേട്ട് കാണും കേട്ട് വിശ്വാസം വന്ന് കാണും പക്ഷേ ചിലപ്പോൾ പ്രാപിക്കാൻ പറ്റാത്ത തരത്തിലുള്ള അവിശ്വാസം നമ്മളെ കീറി പിടിക്കും രണ്ട് രാജാക്കന്മാർ പത്തൊൻപത് മൂന്നൊന്ന് വായിക്കോ ടു കിങ്സ് നയൻറ്റീൻ ത്രീ പലവർക്കുമുള്ള അവസ്ഥ ഇതാണ് കേൾ വിശ്വാസം കേൾവി വഴിയാണ് ദൈവത്തിൻ്റെ വചനം കേട്ടു വിശ്വസിച്ചു ഉൾക്കൊണ്ടു പക്ഷേ അത് നമ്മൾ കാത്തിരിക്കണം തക്ക സമയത്ത് നമുക്കറിയാം ഒരു ഗർഭം അതിൻ്റേതായ കാല കാലാവധി കഴിഞ്ഞിട്ടേ കുഞ്ഞുണ്ടാവുകയുള്ളൂ അതുപോലെ ദൈവത്തിൻ്റെ വചനമാകുന്ന വിത്താകുന്ന വചനം നമ്മളിൽ നമ്മൾ സ്വീകരിച്ചു കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സമയത്താണ് അതിൻ്റെ ഫലം പുറപ്പെടുവിക്കുക ആ പുറപ്പെടുവിക്കുവാനായിട്ട് ഇത് കാത്തു നിൽക്കണം വിശ്വാസം വഴി കാത്തു നിൽക്കണം എന്നിട്ട് അത് എന്താ പറയുന്നത് അത് ഒരു 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 സ്ത്രീക്ക് പ്രസവിക്കുവാനുള്ള ഒരു ശക്തി കിട്ടണം ബി എ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ ആ വചനം ഉൾക്കൊണ്ട വചനം അത് അത് പ്രായോഗികമായി അതിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാനായിട്ടുള്ള ഒരു കാത്തുനിൽപ്പലിൻ്റെ ശക്തി നെമസ് ബി എ എ സ്ട്രെങ്ത് സ്ട്രെങ്ത്യോറൻസ് ഓക്കെ എൻഡ്യൂർ ബിലീവിങ് ഇൻ ഗോഡ്സ് വേൾഡ്സ് നയൻറ്റീൻ ത്രീ അവർ അവനോട് പറഞ്ഞത് ആ രാജാവ് ഹെസിക്കിയ ഇപ്രകാരം പറയുന്നു ഇത് കഷ്ടതയും ശാസനയും നിന്നയുമുള്ള ദിവസമാകുന്നു കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു കുഞ്ഞുങ്ങൾ ജനിക്കാറായിരിക്കുന്നു കാരണം എന്താ സമയമായി പക്ഷേ പ്രസവിക്കാനോ ശക്തിയില്ല പ്രസവിക്കാനോ ശക്തിയില്ല ഇന്ന് പല സഭയിലും ഇതാണ് അവസ്ഥ വചനം കേട്ടു ഏറ്റെടുത്തു പക്ഷേ അത് നിലനിൽക്കുന്നില്ല ആ വചനത്തിൻ്റെ പൂർത്തീകരണത്തിന് പ്രസവ സമയത്തിന് അവർക്ക് പ്രശ്നമാണ് അയ്യോ നീ നിലനിൽക്കുന്നില്ല ആർ നോട്ട് ഏബിൾ ദേ ഡോൺ ഹാവ് ദ സ്ട്രെങ്ത് ടു ഗിവ് ബർത്ത് ഹാല ലൂയ്യ ഹാല ലൂഹ അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇത് എത്ര ഗൗരവമായ ഒരു അവസ്ഥയാണ് സഭ പോകുന്നത് ഹാല ലൂയ്യ പിന്നെ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ദൈവത്തിൻ്റെ കഴിവ് ദ എബിലിറ്റി ഓഫ് ഗോഡ് പിന്നെ വേറൊരു കാര്യം ദൈവത്തിൻ്റെ മനസ്സ് അനുഗ്രഹിക്കാൻ മനസ്സുണ്ടോ ദൈവം ദൈവത്തിന് ഉണ്ടോ ഷുവർ ആണോ ഹാല ലൂഹ്യ നമുക്കൊന്ന് മത്തായ സുവിശേഷം എട്ടാമത്തെ തീയതി ആയിരുന്നു രണ്ടാമതായാലും വൈകിയേ ഒരു കുഷ്ഠരോഗി ദൈവത്തോട് പറയുകയാണ് മത്തായി എട്ടാമത്തെ അധ്യയായം രണ്ടാമത്തെ വചനം അപ്പോൾ ഒരു കുഷ്ഠരോഗി ഒരു കാര്യം മനസ്സിലാവണം ഈ കുഷ്ഠരോഗിയുടെ വിശ്വാസം എത്രയുണ്ടെന്ന് മനസ്സിലാവണം കുഷ്ഠരോഗിക്ക് മിക്കവാറും ഞാൻ പറയാം മിക്കവാറും അല്ല അന്നത്തെ കാലത്ത് അവനെന്നാ ഈ മലയാളം ഇംഗ്ലീഷ് പറയുന്നത് ഹി ഓസ് ഓസ്ട്രസൈസ് ഓഫ് സൊസൈറ്റി അവന് ഒരു സമൂഹത്തിൻ്റെ ഒരടുത്ത് പോലും വരാൻ പറ്റുകയില്ല അവൻ എവിടെ പോകുന്നോ അവൻ തന്നെ പറയണം ദേ കുരോഗം വരികയാണെന്ന് പറഞ്ഞാൽ ആൾക്കാർക്ക് വാണിങ് കൊടുക്കണം എല്ലാവരും മാറാനായിട്ട് അവൻ അവഗണിച്ച് ടോട്ടലി ആ സമൂഹത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞൊരു വ്യക്തിയാണ് അപ്പോൾ അവൻ യേശുവിനെക്കുറിച്ച് വളരെ ആഴമായിട്ട് കേൾക്കുവാനുള്ള സാധ്യതയൊക്കെ കുറവാണ് പിന്നെ വല്ലവരും ഒക്കെ പറയുന്നത് ഒളിച്ചും പാത്തുമൊക്കെ കേട്ട് കാണുമായിരിക്കും ഹലോ ഇങ്ങനെ ഒരു ദൈവമുണ്ട് യേശുണ്ടെന്നൊക്കെ ഏഹ് ആ പ്രവാചകനാണെന്നൊക്കെ ആയിരിക്കും അവരറിഞ്ഞത് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ പ്രവാചകൻ ദൈവത്തിൻ്റെ മകനാണ് സൗഖ്യം തരാൻ പറ്റുന്നവനാണ് ആ ദൈവമാണ് എന്നൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ എന്നാ പറയുന്ന സുഭാ എന്ന ഈ എന്നാ ഈ എന്നാ ഗോസിന്ന് അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് ഇവൻ കേട്ട് കാണും ആ കേൾവി വിശ്വാസത്തിലേക്ക് വന്നു മീ ഫെയ്ത്ത് കംസ് ബൈ ഹിയറിങ് നമ്മളോട് ബ്ലാസ്റ്റ് ചെയ്ത് ചെവിക്കാത്തോട്ട് തന്നെ മൈക്ക് വെച്ച് പറഞ്ഞാലും കേൾക്കുകയില്ല അല്ലോ മീ ഇവൻ ഒളിച്ചും പാത്തും കേട്ടു അവൻ വിശ്വസിച്ചു അവൻ്റെ വിശ്വാസം അവൻ ഏറ്റു പറഞ്ഞു വൈ അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു കർത്താവേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയുമെന്ന് പറഞ്ഞു ഇവരെങ്ങനെ അറിഞ്ഞത് അവനാ തീക്ഷിതയുണ്ട് ആ ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും വിശ്വസിക്കുവാനും തീക്ഷണതണ്ട് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തതാണ് ഇതാണ് ദൈവം ഇതാണ് ദൈവ പുത്രൻ അവന് കഴിവുണ്ട് അപ്പോൾ എന്താ പറഞ്ഞ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സൗഖ്യമാക്കാൻ നിനക്ക് പറ്റും സഹോദരൻ എത്ര പേര് ദൈവത്തോട് പറയുന്നുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടിൽ ആ ബുദ്ധിമുട്ടിൽ കാണിച്ച് ദൈവമേ നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് എന്നെ സൗഖ്യപ്പെടുത്താൻ പറ്റും ഹൈദ്മി നമ്മൾ പറയണം കാരണം നിനക്ക് മനസ്സുണ്ടെങ്കിൽ നിനക്ക് സൗഖ്യപ്പെടുത്താൻ പറ്റുമെന്നുള്ളതാണ് വിശ്വാസം നമ്മളുടെ ദൈവത്തിന് ഒന്നുമില്ല ദൈവത്തിന് വേണ്ടത് മനസ്സ് മാത്രമേ ഉള്ളൂ സഹോദരൻ അതിനും ദൈവമെന്നാ മറുപടി പറഞ്ഞു അടുത്ത വാ അവൻ കൈനീട്ടി അവനെ തൊട്ടു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധ ശുദ്ധമാകുക എന്ന് പറഞ്ഞു ഉടനെ കുഷ്ടം മാറി അവൻ ശുദ്ധനായി തീർന്നു സഹോദര നമ്മളുടെ ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ അനുഗ്രഹിക്കാൻ മാത്രമാണ് ഹൈബുദ് നമ്മുടെ ദൈവത്തിൻ്റെ മനസ്സ് നമ്മളെ അനുഗ്രഹിക്കാൻ വേണ്ടിയുള്ളതാണ് നീ എപ്പോൾ ദൈവത്തോട് ഏറ്റു പറയുന്നു നിനക്ക് പറ്റും ദൈവം പറയും എനിക്ക് മനസ്സുണ്ട് നിനക്ക് പറ്റും നിനക്ക് പറ്റും നമുക്കറിയാമല്ലോ സാധാരണ ആൾക്കാർ അവരുടെ അത് ആ പ്രശ്നത്തിൻ്റെ ഗൗരത പറയുന്നത് ദൈവത്തിന് പോലും പറ്റി അല്ലേ ല്ലേ അല്ലേ സഹോദര അത് അവിശ്വാസത്തിൻ്റെ അങ്ങേ അറ്റം ഈ കുഷ്ഠരോഹിക്ക് അറിയാമായിരുന്നു ഇത് നിൽക്കുന്നത് ദൈവത്തിൻ്റെ പുത്രനാണ് എനിക്ക് സൗഖ്യം തരാൻ പറ്റുന്നവനാ അവനൊന്നു മനസ്സുണ്ടായാൽ മതി എന്ന് അവനറിയില്ല സൗഖ്യം തരാൻ പറ്റുമെന്ന് അവനറിയാം അയുദ്മി അതുകൊണ്ട് അവൻ ഏറ്റു പറഞ്ഞു നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യപ്പെടുന്നു ആ ദൈവം പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് സഹോദര നമ്മളുടെ ഓരോ മേഖലയിലും നമുക്ക് സൗഖ്യം തരുവാൻ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് മനസ്സ് ഉണ്ട് ഒരു ഒരാമേയും പറയാമോ ഹാല ലൂയ്യ പിന്നെ വേറൊരു നമുക്ക് നോക്കുക ഭർത്താവിന് ശേഷം ഒൻപതാം തീയതിയായ ഇരുപത്തി ഇരുപത്തി എട്ടാമത്തേ പതിന അങ്ങനെ മന മനസ്സ് ഉണ്ട് അല്ല നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് സൗഖ്യം തരാൻ പറ്റുമെന്ന് സ്വയം ഏറ്റു പറയാൻ പറ്റാത്തവരോട് ദൈവം എന്തു ചെയ്യും അങ്ങോട്ട് ചോദിക്കും അവൻ വീട്ടിലെത്തിയപ്പോൾ കുരുടന്മാർ അവൻ്റെ അടുക്കൽ വന്ന അവരോട് ഇത് ചെയ്യുവാനെനിക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുവോ എന്ന് യേശു ചോദിച്ചു എന്നവർ പറഞ്ഞു അമേൻ കാരണം എന്താണ് മനസ്സുണ്ടെന്ന് ഏറ്റു പറയാത്തവനോട് ദൈവം ചോദിച്ചു എനിക്ക് പറ്റുമോ എന്നുള്ളത് കാരണം എന്താ ദൈവം അനുഗ്രഹിക്കാൻ കാത്തു നിൽക്കുക എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് അനുഗ്രഹിക്കണം ഹലോ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ ദൈവം എങ്ങനെയെങ്കിലും ഇവരെ ഒന്ന് അനുഗ്രഹിക്കണം അവൻ സ്വന്തമായിട്ട് ഏറ്റു പറഞ്ഞില്ല അപ്പം അങ്ങോട്ട് ചോദിച്ചു ചോദിക്കുകയാണ് എങ്ങനെയെങ്കിലും ഹിസ് മേക്കിംഗ് ദേക്കിംഗ് എ സിറ്റുവേഷൻ വേ യു റിലീസ് യുവർ ഫെയ്ത്ത് പറയുന്ന മനസ്സിലാവുന്നുണ്ട് ഓ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലേ ഈസ് സോ ഡെസ്പെറേറ്റ് ടു ബ്ലെസ് യു ദാറ്റ് ഫസ്റ്റ് വി വെയിറ്റ് ഫോർ യു ടു കൺഫ്യൂസ് ഫെയ്ത്ത് അതില്ലാത്തതുകൊണ്ട് ചോദ്യം വഴി ചോദിക്കുക എനിക്കിത് ചെയ്ത് കഴിവുണ്ടെന്ന് നീ വിശ്വസിക്കണോ അവര കർത്താവേ നിനക്ക് കഴിവുണ്ട് അപ്പോഴെന്ത് സംഭവിച്ചു അവർക്കും സൗഖ്യം കിട്ടി നീ എപ്പോൾ നിൻ്റെ വിശ്വാസം ഏറ്റു പറയുന്നുവോ അനുഗ്രഹം നൂറ് ശതമാനവും കിട്ടും കാരണം നമ്മുടെ ഏത് മേഖലയിലായിക്കോട്ടെ അവിടെ ഇടപെടാൻ പറ്റാത്ത തരത്തിൽ ദൈവത്തിൻ്റെ കൈകൾ കുറുങ്ങിപ്പോയിട്ടില്ല ഹാലൂയ്യ അവന് അനുഗ്രഹിക്കാൻ പറ്റും കാരണം അതുകൊണ്ടാണ് സങ്കീർത്തയൻ നമുക്കറിയാം ദാവീദ് ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ എത്ര അനുഭവിച്ചേനാ അവനതുകൊണ്ട് സങ്കീർത്തനെ എൺപത്തിനാലാമതിയതി പതിനൊന്നാമത്തെ വചനം

അവകാ ഇതൊക്കെ ഉടമ്പടിയാട്ടോ ഇതെല്ലാം ദൈവത്തിൻ്റെ ഉടമ്പടിയാണ് നീതിയിൽ നടക്കുന്നവനെ ഒരു നന്മയും അവൻ എന്നാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ നീതിയുടെ ഒരു ജീവിതം നയിച്ചിട്ടുണ്ടെങ്കിൽ നിനക്ക് അനുഗ്രഹം നിൻ്റെ അവകാശമാണ് അവകാശം നമുക്കറിയാം ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് ദൈവത്തിൻ്റെ മക്കളാകുക അല്ലേ അതിനേക്കാൾ വലിയ ഉണ്ടോ ഇല്ല യോഹനാട് സുശ്രിഷ് ഒന്നാമതീയായും പന്ത്രണ്ടാമത്തെ വായിച്ചാൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചവർക്കും യേശു ക്രിസ്തു വിശ്വസിച്ചവർക്കും ദൈവത്തിന്റെ മക്കളാകുവാനുള്ള അവകാശം പറഞ്ഞിരിക്കുന്നത് അവകാശവാ ഒന്ന് വായിച്ചു കേൾക്കണം ദൈവം ഉടമ്പടിയുടെ ദൈവമാണ് അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു അധികാരം കൊടുത്തു അധികാരം എന്ന് പറയുന്നു അവകാശവാ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിൽ

അവളുടെ മകൾ പിശാചുപാതി ആണെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുത്ത് വന്ന് ഒന്ന് ഒരു വിടുതൽ തരണമേ എന്ന് പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞേ ഞാൻ അയക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയല്ല അല്ലേ ഏഹ് നിനക്ക് വേണ്ടിയല്ല ഞാൻ അയക്കപ്പെട്ടത് ഇസ്രായേലിന് വേണ്ടിയാണ് പിന്നെ സാധാരണ ഗതി ദൈവം പറയാത്ത പട്ടികൾക്ക് ഏ മക്കളുടെ ഭക്ഷണം കൊടുക്കുമോ അതൊക്കെ ഒരു എന്താ പറയുക ഒരു ഒരു ഉപമയായിട്ട് പറയുന്നതാണ് പക്ഷേ ദൈവം ഒരു കാര്യം ചെയ്തു അല്ല ഞാൻ എന്നെ അയക്കപ്പെട്ടത് നിനക്ക് വേണ്ടിയല്ല പക്ഷേ നമ്മൾ മനസ്സിലാക്കണം ആ അവസ്ഥ അവസ്ഥ മാറി ഹലോ ഏറ്റവും വലിയ മാറിയത് എങ്ങനെയാണ് എഫിഷ്യൻസ് ഒന്നാമ തീയതിയായ സിസ്റ്റർ പതിനെട്ടാമത്തെ അങ്ങനെ ദൈവം യേശു ക്രിസ്തു കുരിശേൽ മരിച്ചപ്പോൾ നമ്മളുടെ അവസ്ഥ മാറ്റി പണ്ട് എൻ്റെ ജനം എന്ന് പറയുന്നത് ഇസ്രായേലായിരുന്നു പക്ഷെ ഇന്ന് എൻ്റെ വചന എൻ്റെ ജനം എന്ന് പറയുന്നത് ആത്മീയ ഇസ്രായേലായി പണ്ട് ഭൗതിക ഇസ്രായേലായിരുന്നു ഇന്ന് ആത്മീയ ഇസ്രയേലാണ് അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഗലാത്തിയർ ഗളേനും മൂന്നാമത്തേതി പതിമൂന്നും പതിനാലും വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായിട്ട് ദൈവം പറയുകയാണ് നമ്മൾ അനുഗ്രഹത്തിൻ്റെ അവകാശികളാണത് 3:13-14 മരത്തിന്മേൽ ശപിക്കപ്പെട്ടവൻ ശബിക്കപ്പെട്ടവനാകുന്നു എന്ന് എഴുതിയിരിക്കുന്നത് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്ന് ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്തു നമ്മൾ പറയുന്നത് എനിക്ക് വേണ്ടി നമ്മളുടെ രക്ഷ വ്യക്തിപരമാണ് അതുകൊണ്ട് യേശു എനിക്ക് വേണ്ടിയാ മരിച്ചതെന്നുള്ള ബോധ്യം ഇല്ലെങ്കിൽ പിന്നെ ആ യേശുവിനെ നമുക്ക് വ്യക്തിപരമായി സ്നേഹിക്കാൻ ബുദ്ധിമുട്ടാണ് എനിക്ക് വേണ്ടിയാണ് യേശു വന്നത് എനിക്ക് വേണ്ടിയാണ് യേശു സഹിച്ചത് എനിക്ക് വേണ്ടി യേശു മരിച്ചത് എനിക്ക് വേണ്ടിയാണ് യേശു ഉയർത്തെഴുന്നേറ്റത് എന്ന് നമ്മൾ വിശ്വസിക്കണം ഹാലലൂയ അതുകൊണ്ട് അപ്പം നമ്മൾക്ക് വേണ്ടി ശാപമായി നമ്മളുടെ ശാപവും പാപത്തിൽ നിന്നുള്ള എല്ലാ എന്താ പറയുന്നത് വിധിയും യേശു ഏറ്റെടുത്തു അടുത്ത വചനമാണ് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ വചനം അബ്രാഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് വിശ്വാസത്തിലൂടെ ആത്മാവെന്ന വാഗ്ദത്വം നാം പ്രാപിക്കേണ്ടതിന് തന്നെ നമ്മൾ പ്രാപിക്കേണ്ടത് തന്നെ അപ്പോൾ എബ്രഹാമിനും ഇസ്ഹാഖിനും യാക്കോബിനും എന്ന് വെച്ചാൽ ഇസ്രയേലിന് വാഗ്ദാനം ചെയ്ത അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കാൻ വേണ്ടിയാണ് യേശു ആ കുരിശയിൽ കയറി ആ മരത്തെ കയറി എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ശാപമായത് അയ്യുനി അപ്പോൾ നമ്മളിനി ഇനി അനുഗ്രഹത്തിൻ്റെ അവകാശികളാ വി ആർ ദ ബ്ലസ്സിംഗ്സ് ഓഫ് ഓഫ് ഏബ്രഹാം ഐസക് ആൻഡ് ജേക്കബ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം നമ്മളുടെ അനുഗ്രഹങ്ങൾ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആകെ ചെയ്യേണ്ടതാണ് നമ്മളുടെ വിശ്വാസം നമ്മൾ റിലീസ് ചെയ്യണം നമ്മൾ നമ്മുടെ വിശ്വാസം റിലീസ് ചെയ്യുമ്പോൾ ദൈവം ആ സാഹചര്യം നമ്മുടെ വിശ്വാസം ഒരു സാഹചര്യത്തിലോട്ട് നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ദൈവം നമ്മൾ യു മസ്റ്റ് പാർട്ട്ണർ വിത്ത് ഗോഡ് അല്ലോ നേരത്തെ നമ്മൾ കേട്ടല്ലോ മനുഷ്യൻ അസാധ്യമാണ് പക്ഷെ ദൈവത്തിന് സാധ്യമാണ് മനുഷ്യനുമായിട്ട് ഞാൻ പാർട്ട്നർ ചെയ്യുമ്പോൾ എനിക്ക് അസാധ്യമാണ് മനുഷ്യനും മനുഷ്യനും അസാധ്യമാണ് പക്ഷേ മനുഷ്യനും ദൈവവുമായിട്ട് പാർട്ണർ ചെയ്യുമ്പോൾ എല്ലാം സാധ്യമാണ് അയുത്മി ആ ഉദാഹരണം ഇവിടെ തന്നെ നമ്മൾ നമ്മുടെ വിശ്വാസം നമ്മുടെ ഈ പാർട്ണർഷിപ്പിലേക്ക് അല്ലോ ഈ പാർട്നർഷിപ്പിലേക്ക് നമ്മൾ നമ്മൾ വിശ്വാസം റിലീസ് ചെയ്യുക അപ്പോൾ ഈ പാർട്ണർഷിപ്പിലേക്ക് ദൈവത്തിൻ്റെ ശക്തി ദൈവം റിലീസ് ചെയ്യും അയുദ്മി നമ്മുടെ വിശ്വാസം റിലീസ് ചെയ്യുമ്പോൾ വെൻ യു റിലീസ് ആ ഫെയ്ത്ത് ഇൻ ടു ദ സിറ്റുവേഷൻ ഗോഡ് വിൽ റിലീസ് ഹിസ് പവർ ഇൻ ടു ദ സിറ്റുവേഷൻ ഹിസ് പവർ ഇസ് ദ വേർഡ് ഓഫ് ഗോഡ് ആ ശക്തി ദൈവം അങ്ങോട്ട് റിലീസ് ചെയ്യും അല്ലെ അപ്പം നമുക്കറിയാം ദൈവത്തിൻ്റെ സൗഹര ഞാൻ പറയാം വിശ്വാസം റിലീസ് ചെയ്യുമ്പോൾ ശക്തി വരും കേട്ടോ ഇത് നൂറ് ശതമാനമാണ് ഞാൻ പറഞ്ഞതല്ല പറയുന്നുണ്ടാക്കി പറഞ്ഞതല്ലേ എട്ടാമത്തെ അധ്യായം വചനം ഇവിടെ ഒരാൾ വിശ്വാസം റിലീസ് ചെയ്തു യേശു പവർ റിലീസ് കണ്ടു യേശുവോ ഒരാൾ എന്നെ തൊട്ടു എങ്കിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിഞ്ഞു അഭയൻ എന്ന് പറഞ്ഞു അഭയൻ എന്താ സംഭവിച്ചത് അവൾ നമുക്കറിയാം രക്തസ്രാവ അശ്രീ അവളുടെ വിശ്വാസം റിലീസ് ചെയ്തു എങ്ങനെ റിലീസ് ചെയ്തത് അവൻ്റെ ഉടുപ്പിൻ്റെ ഒരു തുമ്പലൊന്ന് തൊട്ടാൽ മതി എനിക്ക് സൗഖ്യം കിട്ടും എന്നുള്ള അവളുടെ വിശ്വാസം റിലീസ് ചെയ്തു അപ്പോൾ യേശു പറയുന്നത് എനിക്ക് എൻ്റെ ശക്തി എങ്ങോട്ട് പോയതായിട്ട് കാണു അയുദ്മി പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ ഹീ റിലീസ് ഷീ ഫെയ്ത്ത് ഹീ പവർ ആൻഡ് വാട്ട് ഹാപ്പൻഡ് ദോസ് എ ഹീലിംഗ് ദോസ് എ ദറുക്കൾ ഹലോ ഒരു അനുഗ്രഹം അപ്പോൾ എനിക്ക് നിങ്ങളൊരു അനുഗ്രഹം പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഈ മസ് റിലീസ് യു ഫെയ്ത്ത് ഗോഡ് റിലീസ് ഇസ് പവർ ആൻഡ് ദ തിങ് വിൽ ചേഞ്ച് നമ്മുടെ അവസ്ഥ മാറും അവസ്ഥ മാറും രോഗിയാവന് സൗഖ്യപ്പെടും എന്നാ കടബാധ്യത കടത്തിൽ നിന്ന് റിലീസ് കിട്ടും മനസ്സ് മനസ്സ് വിഷമിച്ചിരുന്നവന് സമാധാനം കിട്ടും ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നും ഇല്ല ഹാല് ലൂയ്യ അങ്ങനെ നമ്മൾ ഹാല ലൂയ്യ ഈ ദൈവത്തിൻ്റെ നമ്മളുടെ എന്നാ പറയുന്നത് നമ്മുടെ കണ്ണുകൾ എപ്പോഴും ആ ദൈവത്തിലേക്കായിരിക്കണം നമുക്കറിയാം രണ്ട് രണ്ട് ദിനവൃത്താന്തം ഇരുപതാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ നമുക്ക് ഒരു ഒരു തരത്തിലും ഒരു രക്ഷ അല്ലെങ്കിൽ ഒരു വിടുതൽ കിട്ടാൻ പറ്റാത്ത സാഹചര്യമാണ് നമുക്ക് മനുഷ്യന് കുറച്ച് ബുദ്ധി ബുദ്ധിയുണ്ടെങ്കിൽ അറിയാം നമ്മൾ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ നമ്മളുടെ എതിരെ വരുന്ന ആ സൈന്യത്തെ നമ്മൾ എണ്ണണം ആദ്യം നമ്മളൊരു പോരാട്ടത്തിന് ഒരു യുദ്ധത്തിന് പോകുന്നതിന് മുമ്പ് നമ്മളെതിരെ വരുന്നതിനെ നമ്മൾ എണ്ണണം എന്നിട്ട് നമ്മൾക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുകയില്ലെന്നുണ്ടെങ്കിൽ ഒരു ഡെലിഗേഷൻ അയച്ചിട്ട് സമാധാനത്തിന് വേണ്ടി ചോദിക്കണം അയുദ്ധീ എന്ന് വചന തന്നെ പറയുന്നുണ്ട് അങ്ങനെ എന്ന് പറയുന്ന രാജാവ് സൈന്യ എതിര് വരുന്ന സൈന്യത്തെ നോക്കി പക്ഷെ അവർ സമാധാനത്തിന് വേണ്ടി അവരുടെ അടുത്തല്ല പോയത് സമാധാനത്തിന് പ്രഭുവിനടുത്ത് പോയി വാചേ ഞങ്ങളുടെ ദൈവമേ നീ അവരെ ന്യായം വിധിക്കയില്ലയോ ഞങ്ങൾക്കെതിരെ വരുന്ന ഈ വലിയ സൈന്യത്തോട് എതിർക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയില്ല എന്ത് ചെയ്യണമെന്ന് അറിയുന്നതുമില്ല അറിയുന്നതുമില്ല അവർ ഏറ്റു പറഞ്ഞു അയുദ്ധി അപ്പോൾ മനസ്സിലാക്കണം അവരുടെ വിശ്വാസം അവരേറ്റു പറഞ്ഞു ആ വിശ്വാസം ഏറ്റു പറഞ്ഞത് എങ്ങനെയാണ് അവരുടെ നിസ്സഹായത അവരുടെ ബലഹീനത ഏറ്റു പറഞ്ഞു അയുദ്ധി ഇത് നമ്മളുടെ ആ ഒരു പ്രശ്നത്തിൽ നമ്മൾക്കൊന്നും ചെയ്യുവാൻ പറ്റുകയില്ല പക്ഷേ ഞങ്ങളുടെ ആശ്രയം നിന്നിലാണ് കാരണം നിനക്ക് ചെയ്യാൻ പറ്റും എൻ്റെ കണ്ണുകൾ നിങ്ങളിലേക്കാണെന്ന് പറയുമ്പോൾ നമ്മളുടെ ആശ്രയം അവിടെയാണ് എന്ന് നമ്മൾ ഏറ്റുപറയുമ്പോൾ പതിനഞ്ചാമത്തെ വചനത്തിൽ സംഭവിച്ചു സംഭവിക്കും എന്താ വച്ചേ അവൻ പറഞ്ഞത് എല്ലാ യഹോദരും യറൂസലം നിവാസികളും യഹോ ഷബത്തിൻ രാജാവും കേട്ടുകൊള്ളുവിൻ യഹോവ ഇപ്രകാരം നിങ്ങളോട് അരുളി ചെയ്യുന്നു ഈ വലിയ സൈന്യം നിമിത്തം ഭയപ്പെടരുത് ഭയപ്പെടരുത് യുദ്ധം യുദ്ധം നിങ്ങളുടേതല്ല നിങ്ങളുടേതല്ല ഭ്രമിക്കരുത് എസ് ബാറ്റൽ ബിലോങ്ഹോദരാ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ യുദ്ധങ്ങള് ദൈവത്തിന് കൈമാറാൻ നമ്മൾ പഠിക്കണം ദൈവത്തിന്റെ വചനം പറയുന്നുണ്ടല്ലോ അല്ലേ പത്ത് ദിവസത്തിൻ്റെ ലേഖനത്തിനായിരുന്നു കാസ്റ്റ് ഓൾ യു കെയർസ് ഓൺ മീ ഫോർ ഐ ക്യാഫ് യു ഐ ക്യാഫ് യു നമ്മൾ മനസ്സിലാക്കണം വിശ്വാസം ഇതൊക്കെ ചെയ്യുന്നത് കൊണ്ട് വിശ്വാസം വേണം അല്ലാതെ നമ്മൾ ഒരിക്കലും കാസ്റ്റ് ചെയ്യല്ല നമ്മളത് നമ്മുടെ പ്രശ്നത്തെ മുറുകെ പിടിക്കും ഇതാരും ഈ പ്രശ്നം കണ്ടുകൊണ്ട് പോരുത് ഇതെനിക്ക് വേണം ഈ പ്രശ്നം ഞാൻ ആർക്കും കൊടുക്കുകയില്ല ഇതെൻ്റെ സ്വന്തം പ്രശ്നമാണ് എന്ന് പറഞ്ഞ് നമ്മൾ കൈമാറുകയില്ല പക്ഷെ ദൈവം പറയുന്നത് നീ നിൻ്റെ പ്രശ്നം എനിക്ക് വേണ്ടി കൈമാറുക കാരണം നിന്നെക്കുറിച്ച് എനിക്ക് എന്നാ പറയുന്നത് നിൻ്റെ ഭാവിയെ അല്ലെങ്കിൽ നിൻ്റെ നിന്നെക്കുറിച്ച് എനിക്ക് കരുതുന്നവനാണ് എനിക്ക് ക്ഷേ നിൻ്റെ ക്ഷേമത്തിൽ എനിക്ക് താല്പര്യമുള്ളവനാണ് എന്നൊക്കെ ആ ദൈവത്തിൻ്റെ മനോഭാവം അല്ലെങ്കിൽ അപ്പോൾ ഇന്ന് നമുക്ക് വിളവെച്ച് അവസാനിപ്പിക്കാം നമുക്കറിയാം അപ്പോൾ ദൈവം നമ്മൾ വിശ്വസിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല ആ അസാധ്യമായിട്ടൊന്നുമില്ലാത്ത ദൈവത്തിന് എൻ്റെ പ്രശ്നത്തിൽ വന്ന് ഇടപെടാൻ പറ്റുന്നവനുമാണ് അത് പറ്റുന്നത് മാത്രമല്ല അവന് മനസ്സുള്ളവനുമാണ് അത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ദൈവം നമ്മളുടെ നമ്മളുടെ ചിന്തയെ മാനിക്കും അയുദ്വി നമ്മൾ ദൈവമേ നിനക്ക് എൻ്റെ പ്രശ്നത്തിൽ ഇടപെടാൻ പറ്റും എന്ന് നമ്മൾ കൺഫസ് ചെയ്യുമ്പോൾ നമ്മളുടെ കൺഫെഷന് ഹി വിൽ ഓണ് ഹി വിൽ ഓണർ ദ കൺഫെഷൻ ആൻഡ് യു വിൽ സീ ദ ബ്ലെസ്സിങ് ഇൻ യുവർ ലൈഫ് ഹാല ലൂയ അപ്പോൾ നമുക്ക് ദൈവം ഇതുമാത്രം നമ്മളെ അനുഗ്രഹിച്ച ദൈവമാണ് ഒരിക്കലും നമ്മൾ ആ ദൈവത്തെ സ്നേഹിക്കാതെ നമുക്കറിയാം സ്നേഹമെന്ന് പറയുന്നത് വെറുതെ വാക്കുകൊണ്ട് പറയുന്നതല്ല എന്ന് പറയുന്നത് പ്രവൃത്തിയാണ് അല്ലേ അല്ലേ ഐ ലവ് യു എന്ന് പറഞ്ഞിട്ട് രണ്ട് ചൊടി കൊടുക്കുകയാണെങ്കിൽ അതോ ഏ അപ്പം സ്നേഹമെന്ന് പറയുന്ന വാക്കുകൊണ്ട് പറയുന്ന കാര്യമല്ല പ്രവൃത്തിയാണ് ദൈവം പറയുന്നത് ആ പ്രവൃത്തി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നീ എൻ്റെ കൽപ്പനകൾ പാലിക്കും ഇഫ് യു ലവ് മീ യു ലൊബേ മൈ കമാൻഡ്മെൻറ്റ്സ് അങ്ങനെ ദൈവത്തിൻ്റെ വചനങ്ങൾ അനുസരിച്ച് ദൈവത്തെ സ്നേഹിച്ച് ഒരു സഭയായിട്ട് നമ്മൾ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന ഒരു സഭയായിരിക്കണം തീർച്ചയായും പോയിന്റ് കുറേ കുറേ ആലുവൊക്കെ പറഞ്ഞ് കുറേ വചന കേട്ട് ഒരു അനുഗ്രഹവും പ്രാപിക്കാതെ വീട്ടിൽ പോകുന്ന ഒരു ഗുണവുമില്ല അയുദ്ധ്മി നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവം ഇവിടെ ഉണ്ട് അനുഗ്രഹിക്കാനായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ മാത്രം മതി സ്നേഹിച്ചാൽ മതി ദൈവത്തെ അപ്പോൾ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണ് വചനങ്ങൾ അനുസരിക്കണം വിശ്വസിക്കുക എങ്ങനെയാണ് ആ വചനത്തിൽ ആശ്രയിക്കണം അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹങ്ങൾ എൻ്റെ നിങ്ങളുടെയും എന്താണ് ആ വ കാശം പറഞ്ഞേ അവകാശം എന്ന് പറഞ്ഞേ ആകാശമല്ല അവകാശം ഹാലൂ ഹലോ അപ്പൊ എഴുതലേക്കാം ഹാലോ അപ്പൊ പിതാവ് ഇന്നേ ദിവസങ്ങൾ ഞങ്ങൾ നന്ദി പറയുന്നു അങ്ങ് ഞങ്ങളോട് സംസാരിച്ച് ഓരോ വചനത്തെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഓരോ വചനത്തിലും അങ്ങയുടെ ഉടമ്പടി ഉണ്ടല്ലോ ദൈവമേ മാറാത്ത ആകാശഭൂമി മാറിയാലും അങ്ങയുടെ വചനം മാറുകയില്ല എന്ന് പറഞ്ഞ ദൈവമേ അങ്ങേക്ക് നന്ദി സ്തോത്രം ആ വചനങ്ങൾ വിശ്വസിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർ തരണമേ ഹല ലൂയ ഹാല ലൂയ ഈ സന്ദേശം കേട്ട മക്കളെയും ഈ സന്ദേശം ഏതെങ്കിലും മീഡിയ വഴി കേൾക്കുന്ന മക്കളെയും അങ്ങ് സമർദ്ദം സമർദ്ദമായി അനുഗ്രഹിക്കണമേ പിതാവയെ ഹാല ലൂയ രക്ഷകനും നാദനും കർത്താവും ജീവിതമാകുന്ന പുത്രനാകുന്ന യേശുവിലേക്ക് അവരെ ആകർഷിക്കണമേ ഈ പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നു കഴിഞ്ഞതിനെ ഓർത്ത് ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ അങ്ങേക്ക് മഹത്വം തരുന്നു ഞാൻ ദൈവത്തിൻ്റെ ജനം എന്ന് പറഞ്ഞു ആ മേ